ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കൂടത്തായി കൊല്ലപ്പടിയിൽ ജൈവ വൈവിധ്യ ഉദ്യാനം നിർമ്മിക്കുന്നതിന് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ അംഗീകാരം. പഞ്ചായത്ത് തല ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ തീരുമാനപ്രകാരം സംരക്ഷിത വനവൽക്കരണവും ബയോ പാർക്കും നിർമ്മിക്കുന്നതിനുള്ള അംഗീകാരത്തിനും ഫണ്ടിനുമായി സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന് പഞ്ചായത്ത് ഭരണസമിതി നിർദ്ദേശം സമർപ്പിച്ചതിനെ തുടർന്നാണ് അംഗീകാരം ലഭിച്ചത്. ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കൂടത്തായി കൊല്ലപ്പടിയിൽ ജൈവ വൈവിധ്യ ഉദ്യാനം നിർമ്മിക്കുന്നതിന് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ അംഗീകാരം ലഭിച്ചു. പഞ്ചായത്ത് തല ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ തീരുമാനപ്രകാരം കണ്ണങ്കോട് മലയിൽ ഒരേക്കർ സ്ഥലത്ത് സംരക്ഷിത വനവൽക്കരണവും കൂടത്തായി കൊല്ലപ്പടിയിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള 10 സെന്റ് സ്ഥലത്ത് ബയോ പാർക്കും നിർമ്മിക്കുന്നതിനുള്ള അംഗീകാരത്തിനും ഫണ്ടിനുമായി സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന് പഞ്ചായത്ത് ഭരണസമിതി നിർദ്ദേശം സമർപ്പിച്ചിരുന്നു. അപേക്ഷ പരിഗണിച്ച് അനുമതി നൽകിയ ബോർഡ് ആദ്യഘട്ടമായി ബയോ പാർക്ക് നിർമ്മാണത്തിന് 2 ലക്ഷം രൂപ അനുവദിക്കുകയും തുക പഞ്ചായത്തിന്റെ BMC അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ പഞ്ചായത്തുകളിൽ ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിന് മാത്രമാണ് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ 2021-22 പ്ലാൻ സ്കീമിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ ഫണ്ട് അനുവദിച്ചത്. ശലഭോദ്യാനം, ഔഷധച്ചെടികൾ, പൂച്ചെടികൾ, മരങ്ങൾ, മീൻകുളം തുടങ്ങിയ സംവിധാനങ്ങളോടെയാണ് ജൈവ വൈവിധ്യ ഉദ്യാനം നിർമ്മിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായുള്ള ധാരണാപത്രം ഒപ്പിട്ട് 1 വർഷത്തിനകം പദ്ധതി പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പദ്ധതി നിർവ്വഹണം പൂർണ്ണമായും BMCയുടെ മേൽനോട്ടത്തിലാണ് നടക്കുക. ഉദ്യാനത്തിൽ നട്ടുപിടിപ്പിക്കുന്ന സസ്യങ്ങളിൽ പ്രാദേശിക ജൈവ വൈവിധ്യത്തിന് പ്രാധാന്യം നൽകുന്ന തരത്തിൽ തനതായിട്ടുള്ളതും സ്ഥാനീയങ്ങളായിട്ടുള്ളതും സംരക്ഷണ പ്രാധാന്യമുള്ളതുമായ സസ്യജാലങ്ങൾക്കാണ് മുൻഗണന നൽകുക. പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് പി അബ്ദുൽ നാസറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന BMC യോഗം ഉദ്യാനത്തിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകി. KSBB കോഴിക്കോട് ജില്ലാ കോർഡിനേറ്റർ മഞ്ജു KP പദ്ധതി വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MM രാധാമണി ടീച്ചർ, വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ യൂനസ് അമ്പലക്കണ്ടി, മുൻ പ്രസിഡന്റുമാരായ PV അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ, CK ഖദീജ മുഹമ്മദ്, പഞ്ചായത്ത് അംഗങ്ങളായ കെ കരുണാകരൻ മാസ്റ്റർ, PK ഗംഗാധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഓമശ്ശേരി.